അനുമതി ഇല്ലാതെ സ്ഫോടക മരുന്ന് വാങ്ങിക്കൂട്ടിയതിന് പാലക്കാട് മംഗലം ഡാമിൽ പ്രവർത്തിക്കുന്ന വൻകിട ക്വാറിയുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു. 10 മാസമായി സ്റ്റോപ്പ് മെമ്മോ നിലനിൽക്കുന്ന TNT ഗ്രാനൈറ്റ്സ് പ്രവർത്തിക്കുന്നുവെന്ന ആരോപണം ഉയർന്നിട്ടും ജിയോളജി വകുപ്പും എക്സ്പ്ലോസീവ് വകുപ്പും നടപടിയെടുക്കാൻ കാലതാമസം വരുത്തിയെന്നാണ് ആരോപണം. 24 എക്സ്ക്ലൂസീവ്. പതിനെട്ട് 10/2019 ഡെപ്യൂട്ടി കൺട്രോളർ എക്സ്പ്ലോസീവിന് കത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എക്സ്പ്ലോസീവ് വകുപ്പ് ഡെപ്യൂട്ടി കൺട്രോളർ വേണുഗോപാലിന്റെ വാക്കുകൾ കൂടി കേൾക്കുക. ഇല്ല ഇല്ല, ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല, കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ ആക്ഷൻ എടുക്കും. നിരവധി പരാതികൾ ഉയർന്നിട്ടും വകുപ്പുകൾ പരസ്പരം പഴിചാരി നടപടി വൈകിച്ചു. 10 മാസവും മംഗലം ഡാമിലെ TMT ഗ്രാനൈറ്റ് പ്രവർത്തിച്ചെന്നും പാറ പൊട്ടിക്കാനായി സ്ഫോടനം നടത്തിയെന്നുമാണ് പരാതി. ലൈസൻസ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ജിയോളജി അയാളുടെ പെർമിറ്റ് ഇല്ലാതെ അയാളെ അത് ഉപയോഗിച്ചു എന്നുള്ള എക്സ്പ്ലോസീവ് ഉപയോഗിച്ചതിന്റെ പേരിലാണ് അയാളുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. മലയാറ്റൂർ സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഒടുവിൽ കോറിയുടെ എക്സ്പ്ലോസീവ് ലൈസൻസ് ക്യാൻസൽ ചെയ്യാൻ അധികൃതർ തയ്യാറായിരിക്കുന്നത്. എന്നാൽ കോറിയുടെ പ്രവർത്തനം അവസാനിപ്പിക്കാൻ സ്റ്റോപ്പ് മെമ്മോ നൽകിയതല്ലാതെ മറ്റൊരു നടപടിയിലേക്കും ജിയോളജി വകുപ്പ് ഇതുവരെ കടന്നിട്ടില്ല. ശ്രീ ശ്രീകുമാരൻ, 24, പാലക്കാട്.